മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ നിശന്നിരിക്കും, ദൈവഭക്തനോ ഒരു നന്മയ്ക്കും കുറവില്ല. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ നിശന്നിരിക്കും, ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുവിൻ, അവന് ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ സാജു ടി പോൾ, തിരുവനന്തപുരം. പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയിസ് എന്ന ആത്മീക ശുശ്രൂഷയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഹൃദയംഗമായ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:12 ഒന്ന് വായിച്ച് കേൾക്കാം. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. അപ്പോസ്തലനായ പൗലോസ് താൻ പറയുന്ന ഒരു വേദഭാഗമാണ് നാം ഇവിടെ വായിച്ച് കേട്ടത്. കർത്താവായ യേശുക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വച്ച് താൻ പിന്തുടരുന്നതേ ഉള്ളൂ. പൗലോസ് താൻ പറയുന്നത്, ഞാൻ ദൈവത്താൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വച്ച് പിന്തുടരുന്നതേ ഉള്ളൂ എന്ന് പൗലോസ് താൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്താൽ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവം പൗലോസിനെ ഒരു പ്രത്യേകമായ ഉദ്ദേശത്തിനായി, ഒരു പ്രത്യേകമായ കാര്യത്തിനായി പിടിക്കപ്പെട്ടു, വിളിച്ചു വേർതിരിച്ചു. അപ്പോൾ ദൈവം പൗലോസിനെ പിടിച്ചു എങ്കിൽ, വിളിച്ചു എങ്കിൽ, പൗലോസിനെ കൊണ്ട് ദൈവത്തിന് പ്രത്യേകമായ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. അപ്പോൾ ആ ദൈവീകമായ ഉദ്ദേശത്തിനാൽ ദൈവം പിടിക്കപ്പെട്ടതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ചാൽ, ആ ഉദ്ദേശം, ദൈവം എന്നെ എന്തിനാണോ വിളിച്ചിരിക്കുന്നത്, എന്തിനാണോ എന്നെ വേർതിരിച്ചിരിക്കുന്നത്, ആ ഉദ്ദേശം നിറവേറ്റപ്പെടുവാൻ, അത് നടക്കപ്പെടുവാൻ ഞാൻ അതിനായി പരിശ്രമിക്കുന്നു, അതിനായി ഞാൻ പിന്തുടരുന്നു എന്നാണ് താൻ ഇവിടെ വ്യക്തമാക്കുന്നത്. ഗലാത്യലേഖനം 1:15-16 വായിക്കുമ്പോൾ പൗലോസ് ആ കാര്യത്തെക്കുറിച്ച് പറയുന്നത്, എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചു. അപ്പം ദൈവം എന്നിൽ പ്രസാദിച്ചു, ദൈവത്തെ വെളിപ്പെടുത്തി തരുവാൻ. അവൻ്റെ ബുദ്ധിയിൽ ഉണ്ടായ ദൈവീകമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സത്യദൈവത്തിനെതിരായി പ്രവർത്തിച്ച ഒരു കാലഘട്ടം അപ്പോസ്തലനായ പൗലോസിനുണ്ടായിരുന്നു. എന്നാൽ ആ പൗലോസ് അന്വേഷിക്കുന്ന തേജോമയനായ ദൈവം തന്നിൽ പ്രസാദിച്ചു ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ. ആ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ തന്നെ പൗലോസ് ദൈവത്താൽ പിടിക്കപ്പെട്ടു. എന്തിനു വേണ്ടിയാണ് ഇവിടെ വായിക്കുന്നത്? ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കേണ്ടതിന്.
അപ്പോൾ ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുവാൻ ദൈവത്താൽ പിടിക്കപ്പെട്ടവനായിത്തീർന്നു. എന്നാൽ ഇവിടെ വായിക്കുന്നത് അതിനുവേണ്ടി ജനനം മുതൽ അവനെ വേർതിരിച്ചു, ജനനം മുതൽ വേർതിരിച്ചു. ഈ കാര്യം അപ്പോസ്തലനായ പൗലോസ് മനസ്സിലാക്കുകയാണ്. എന്നെ ജനനം മുതൽ ഈ സുവിശേഷം അറിയിക്കുവാൻ എന്നെ വേർതിരിച്ചു ദൈവം. അതുകൊണ്ട് ആ വേർതിരിച്ച കാര്യം നിറവേറ്റപ്പെടുവാൻ ദൈവം തന്നെ തന്നെ തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ മനസ്സിലായി ഞാൻ ദൈവത്താൽ പിടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട്, ദൈവം എന്നെ എന്തിനാണോ വിളിച്ചത് ആ വിളിയുടെ ഉദ്ദേശത്തിന്, ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ഞാൻ പരിശ്രമിക്കുകയാണ് എന്നാണ് പൗലോസ് പറയുന്നത്. അതാണല്ലോ നമ്മൾ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഒന്ന് ഞാൻ ചെയ്യുന്നു. ഫിലിപ്പിയർ 3:14, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ടും ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. താൻ പിമ്പിലുള്ള കാര്യങ്ങളെ ഒന്നും താൻ ഓർക്കുന്നില്ല. ഒരുപക്ഷെ തനിക്ക് ഒരുപാട് നേട്ടങ്ങൾ പറയുവാനുണ്ടാകും. അനേകം സ്ഥലം സഭകൾ ഇതിനോടകം താൻ സ്ഥാപിച്ചു, അനേകരോട് സുവിശേഷം പറഞ്ഞു, അനേകം ആത്മീക കാര്യങ്ങൾ താൻ ഇതിനോടകം ചെയ്യുകയുണ്ടായി. അതൊന്നും താൻ ഓർക്കുന്നില്ല. അതിനെ ഓർത്തുകൊണ്ട് താൻ അല്പം സ്ലോ ആവുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവൻ മുമ്പിലുള്ളതിനെ, ദൈവവിളിയുടെ ലക്ഷ്യം മനസ്സിലാക്കി അതിൻ്റെ പൂർണ്ണമായ നിറവേറിലേക്ക് എത്തുവാൻ എത്രത്തോളം പരിശ്രമിക്കാമോ അത്രത്തോളം താന് ആ കാര്യത്തിന് വേണ്ടി ഓടുകയാണ്. അതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തല പ്രവർത്തന പുസ്തകം 20-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം ഇതാണ്, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. നോക്കണം, ഏതൊരു ചെറിയ ജീവി പോലും അതിൻ്റെ പ്രാണനെ വിലയേറിയതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഏത് ജീവിയും പ്രാണനെ വിലയേറിയതായി കാണുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എനിക്ക് കർത്താവായ യേശുക്രിസ്തു തന്ന ശുശ്രൂഷ, ദൈവകൃപയുടെ ശുശ്രൂഷ, അത് തികയ്ക്കണം. ആ ശുശ്രൂഷ തികയ്ക്കുവാൻ അവനെന്നെ പിടിച്ചിരിക്കുന്നു, അവനാൽ പിടിക്കപ്പെട്ടു. അതുകൊണ്ട് ആ ശുശ്രൂഷ തികയ്ക്കുവാൻ ഞാൻ വളരെയധികം പരിശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഓടുകയാണ്. ഒരു ഓട്ടക്കാരൻ അവൻ പുറകോട്ടും സൈഡിലോട്ടൊന്നും നോക്കാതെ ലക്ഷ്യസ്ഥാനം മുന്നിൽ കണ്ടുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് പായുന്നത് പോലെ ദൈവകൃപയുടെ ശുശ്രൂഷ തികയ്ക്കുവാൻ പൗലോസ് അവൻ വളരെയധികം മുന്നോട്ട് പായുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം ശ്രദ്ധിക്കുന്നവരോട് പറയട്ടെ, ദൈവം നമ്മെയും ജനനം മുതൽ അവൻ വേർതിരിച്ചു വിളിക്കപ്പെട്ടവരാണ്. യേശുക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടവരാണ് രക്ഷിക്കപ്പെട്ട ഓരോരുത്തരും. എന്നാൽ അവൻ നമ്മെ രക്ഷിച്ചത്, അവനാൽ പിടിക്കപ്പെട്ടതിൻ്റെ കാരണം, നമുക്ക് ദൈവം ചില ശുശ്രൂഷകൾ നൽകിയിട്ടുണ്ട്, ചില ഉത്തരവാദിത്വങ്ങൾ നൽകിയിട്ടുണ്ട്, ചില കാര്യങ്ങൾ നമ്മിലൂടെ നിവർത്തിക്കപ്പെടുവാൻ അവനാൽ നാം പിടിക്കപ്പെട്ടു. അതുകൊണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കണം, ചില കാര്യങ്ങൾ ഓർത്തുകൊണ്ട്, ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് യഥാർത്ഥ ദൈവകൃപയുടെ ആ വിളി മനസ്സിലാക്കാതെ നാം ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം പരാജയമാണ്. എന്നാലൊരു കാര്യം പറയട്ടെ, അവനാൽ പിടിക്കപ്പെട്ടതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ചുകൊണ്ട് മുമ്പോട്ട് പായുന്ന പൗലോസിനെ പോലെ ദൈവകൃപയുടെ സത്യ സുവിശേഷത്തിന് വേണ്ടി, ദൈവം നമ്മെ വിളിച്ച ഉത്തരവാദിത്വം നിറവേറ്റപ്പെടുവാനും വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം. അവനാൽ പിടിക്കപ്പെട്ടതുപോലെ നമുക്കും ആ വിളിച്ചതിൻ്റെ ഉദ്ദേശം നമുക്കും നിറവേറ്റപ്പെടുവാൻ മുന്നോട്ട് നമുക്ക് ആത്മീയ ജീവിതം നയിക്കാം. അതിനുവേണ്ടി നമുക്ക് ഓടാം. ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.